അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് കോടതി ഒന്നുമല്ല. കോടതി ജഡ്ജിയല്ല പറഞ്ഞത്, മജിസ്ട്രേറ്റ് അല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് ആദിവാസികൾക്ക് അങ്ങനെ ഒരു സ്ഥാനമേ കിട്ടിയാൽ ആ സെക്കൻഡ് ഏത് സ്ത്രീകൾ അവിടെ കയറാൻ വരുന്നത് ഞങ്ങളുടെ കണ്ണൻ പേ കണ്ടു കഴിഞ്ഞാൽ അവിടെ അന്ന് കൊല്ലും എന്നുള്ളൊരു ഉറപ്പ് തന്നെ. അതിനകത്ത് ഒരു മാറ്റമില്ല. എന്നിട്ട് ഞങ്ങൾ വീണ്ടും മനക്ക് ഞങ്ങൾ ഇത്രയും പോലും മനുഷ്യരുമായിട്ട് സംസാരിക്കാൻ സഹകരിക്കാൻ നിൽക്കുന്നത് അന്ന് ഞങ്ങൾ അയ്യപ്പന് വേണ്ടി മാത്രം, അയ്യപ്പന്റെ കൃപ കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ആ കൃപ പ്രകാരം ഞങ്ങൾ മരിക്കുന്ന കാലം വരെ മരണം തന്നെ ചെയ്യും. എന്നാൽ പോലും ഞങ്ങൾ കേൾക്കുക അല്ല. പിന്നെ അച്ഛനെ ആങ്ങളെ തിരിച്ചറിയാൻ മേലാത്ത ഈ ഭാഗം ഒരിക്കലും കാണിക്കരുത്. ജീവിതകാലത്ത് ഒരിക്കലും ഒരു സ്ത്രീക്ക് കയറാൻ നിയമമില്ലാത്തൊരു കാര്യമാണ്. ശരിയല്ലേ? അയ്യപ്പനായിട്ട് ഒരു വ്യക്തി അവിടെ താമസിക്കുന്ന പുള്ളി ആത്മാവോ അല്ലെങ്കിൽ മറ്റ് മാഞ്ഞു വന്ന് കിടക്കുന്ന ഒരു വ്യക്തിയല്ല, അത് ജീവനുള്ള മനുഷ്യൻ തന്നെയാ, ശക്തിയുള്ള ഒരു മനുഷ്യൻ തന്നെയാ. എന്റെ കുഞ്ഞ് മരിച്ചിട്ട് എന്റെ കുഞ്ഞിനെ ചമച്ചാക്കി തിരിച്ച് ഞങ്ങൾ വനത്തില് മാറ്റിക്കിടത്തിട്ട് വെള്ളം കൊണ്ട് അതിനെ പുതപ്പിച്ച് കുഴിയെടുക്കാൻ വേണ്ടി 6 പേര് കുഴിയെടുക്കാനായിട്ട് തൂമ്പായി വികാസപ്പെട്ട് ഇറങ്ങിയ സമയത്ത് ആ പമ്പയെത്തി ഇറങ്ങിയ കുളിയും കഴിഞ്ഞ് ഞാൻ അയ്യപ്പനോട് തിരിഞ്ഞ കണ്ണനീരോട് വാക്ക് പറഞ്ഞപ്പോൾ അയ്യപ്പനാക്കി എന്റെ കുഞ്ഞിനെ തിരിച്ചു തന്ന വ്യക്തിയാ. അങ്ങനെ ആത്മാവോ വിശ്വാസോ അല്ല, കരിങ്കല്ലും അല്ല, അത് ജീവനുള്ള മനുഷ്യൻ തന്നെ. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? ഞാൻ പറയും, ഞാൻ എവിടെയും പറയും, ഞങ്ങൾ അത്രക്കിന് അയ്യപ്പനെ വിശ്വസിച്ച് ജീവിക്കുന്നവരെ കോളനിക്കത്ത്. അത്രക്കിന് അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് ഒന്നുമല്ല, അയ്യപ്പനാണ് ഞങ്ങളുടെ ഏറ്റവും വലുത്. അതാണ് അത്രയ്ക്കാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ മൊത്തമാണ്. ഞങ്ങളുടെ കണ്ണൻ വിഷയം കണ്ട് ഇവിടുമാർ ആരെങ്കിലും കയറാൻ വന്നാൽ തിരിച്ച് ജീവനുമായിട്ട് പോകില്ലെന്നുള്ളൊരു ഉറപ്പ് തരുന്നു. വെട്ടും ഞങ്ങൾ കറക്റ്റായിട്ടും വെടിക്കും. ഒന്നും ഞങ്ങൾ വെട്ടിക്കൊല്ലും. ഞങ്ങൾക്ക് സർക്കാർ ഇവിടെ നിലയ്ക്ക് പെട്രോൾ പമ്പ് തന്നു. ഞങ്ങൾക്ക് അവിടെ ഇട്ട് വിറക് വെട്ടിക്കരി കത്തിക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് ഞങ്ങൾ പെട്രോൾ എടുത്തു പോയി ഞങ്ങൾ ഇവിടുമാരെ ഒഴിച്ചു കത്തി. കറക്റ്റായിട്ട് ചെയ്യും. അടക്കാൻ പോലും ഞങ്ങൾ ഒരു ആത്മം ഒരു അല്പം പോലും ഒരു ഒരു എല്ലുമുട്ടത്തിന്റെ ആവശ്യം ഞങ്ങൾ കൊടുത്തുകൊടുക്കില്ല. ചെയ്യും ഞങ്ങൾ ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങളൊക്കെ ഈ വന്ന് കിടന്ന് ഇങ്ങനെ ഇത്രയും പ്രസംഗിക്കുന്നതാണ്. ഇവിടെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇതറിഞ്ഞതിന് ശേഷം ഊണുമില്ല ഉറപ്പുമില്ലാതെ ഞങ്ങൾ കാത്തിരിക്കുക. സത്യം പറയാം, ഞങ്ങൾക്ക് ഇന്നും ഇവിടുമാരിങ്ങനെ കയറുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ നാടുകളിൽ ഇപ്പം എന്തൊക്കെയാ സംഭവിക്കുന്നറിയാൻ പറ്റും. പമ്പയാറ് ഇടിഞ്ഞിളകി വന്ന്, ഡാമ് പൊട്ടിയിളകി വന്നെന്നും പറഞ്ഞ് ഉരുളിടിഞ്ഞ് മണ്ണിടിച്ചിലുണ്ടായി, വഴിതടസ്സിലുണ്ടായി. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും വിശ്വസിച്ച് നടക്കുന്ന ഞങ്ങൾ എന്തായാലും ദൈവം നമ്മുടെ സഹായം, അയ്യപ്പന്റെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് വനത്തിൽ കയറി കഴിഞ്ഞാൽ മൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ടാകുന്നില്ല. ഞങ്ങളിപ്പോ ഈ സാധനം കൊണ്ടുപോകുന്ന വനത്തിലുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ഞങ്ങൾ ഇറങ്ങുന്ന സ്ഥലം കാണാം. ഞങ്ങൾ ഇറങ്ങുന്ന സ്ഥലം കാണാം. അട്ടത്തോടെന്ന് പറഞ്ഞ ആ ഒരു അകൃതി വിട്ട് ഞങ്ങൾ അങ്ങോട്ട് നീങ്ങുന്ന വ്യക്തികളല്ല. അപ്പൊ പിന്നെ അന്യനാട്ടിൽ കിടക്കുന്ന ഇവിളമാർക്കൊക്കെ വന്ന് കയറാനായിട്ട് എങ്ങാണ്ട് ഉപദ്രവമല്ലോ. അതല്ലല്ലോ, നമ്മൾ തേച്ചു വിടുന്ന സ്ഥലമൊന്നുമല്ലോ അയ്യപ്പന്റെ അമ്പലം എന്ന് പറയുമ്പോൾ. അല്ലെ, അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ഇവരൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വന്നത്. ഇപ്പൊ രണ്ട് പെണ്ണുങ്ങളെ ഞങ്ങൾ അവിടെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ഈ കോളേജിലൊക്കെ ആദിവാസികൾ മറ്റോ ആയിരുന്നെങ്കിൽ അവളെ ഇന്ന് ഞങ്ങൾ ഈ പമ്പയാറ് വഴി തന്നെ അവളെ ഞങ്ങൾ കുരു തെളിച്ച് ഒഴിക്കുകയായിരുന്നു. ഒഴുക്ക് തന്നെ ചെയ്യും ഞങ്ങള്. അല്ല, അവളെ വെറുതെ ഞങ്ങൾ പിടിച്ച് അറസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് പോലീസിനൊന്നും കൊടുക്കില്ല. അവളിട്ട് അവിടെ ഞങ്ങൾ കണ്ടിച്ചങ്ങളെ ഏറെ വിളിച്ച കുറെ അഹങ്കാരി പെണ്ണുങ്ങള്. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് തന്നെ പെണ്ണുങ്ങളെ കാണുന്ന കാര്യം അറപ്പായി മാറി. സത്യം പറയണോ, ഞങ്ങൾക്കിപ്പം ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന സ്ത്രീകളെ കാണുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് ഇപ്പൊ അറപ്പായി മാറി. അങ്ങനെ അങ്ങനെ ഞങ്ങളെ ഞങ്ങൾ കാണുന്ന ഇവിടുമാരെ ഉണ്ടല്ലോ, ഇവിടുമാര് മനുഷ്യരായിട്ടല്ല വരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. മൊത്തം ഇവിടുമാര് സ്ത്രീകളും അല്ല, ഇങ്ങനെ തീരുമാനം എടുത്ത് ഇവിടുമാരായ സ്ത്രീകൾ. ആണുങ്ങളെ നിൽക്കണം അവള്, പെണ്ണുങ്ങളെ നിൽക്കണം ഒരിക്കലും. ഇവിടെ ഇവിടെ നോക്കു മേടിച്ച് കേട്ടി വെച്ച് പോലെ ആയിരുന്നു കേട്ടി വെച്ച്. ഞങ്ങൾക്ക് കോളനിക്കാർക്ക് ഒരു നിവൃത്തി ഇല്ലാഞ്ഞ കൊണ്ടാ, ഒരു നിവൃത്തി ഇല്ലാഞ്ഞ കൊണ്ടാ. വലിയ വിളക്കിനാ നമുക്ക് വരൂ, എല്ലാരും ഇറങ്ങണം. നിങ്ങൾ എല്ലാരും ഇറങ്ങിയിട്ട് നിങ്ങളും കൂടെ പ്രതിഷേധിക്കണം. നിങ്ങൾ ചേട്ടാ, നിങ്ങൾ അരി വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഓളനിക്കാരല്ല ഇരിപ്പുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇല്ല, ഞങ്ങളുടെ ആൾക്കാരെല്ലാം പമ്പയിലിടുന്നു. ഞങ്ങൾ എത്തപ്പെട്ടെന്ന് പറയുമ്പോ ഞങ്ങൾ 15 പേരുണ്ടെങ്കിൽ അവർ ഒരാളെ ഉള്ളു. ഇത്രയ്ക്ക് ഞാൻ സംസാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഈ വനത്തിൽ കിടക്കുന്നവര് സംസാരിക്കുന്ന ഈ പെണ്ണുങ്ങൾ ഇത്രയും കാണിക്കുന്ന തോന്നിവാസം എന്നത് ഞാൻ മറ്റൊന്നും പറയത്തില്ല. അമ്മേ, കാശ് കൊടുത്തിട്ടാണ്, കാശ് കൊടുത്തിട്ടല്ല ഇവളുമാര് വരുന്നത്. അയ്യപ്പനെ കാണാൻ വേണ്ടി മാത്രമല്ല, അനാവശ്യത്തിന് വരുന്ന ഇവളുമാരെ. ഇത് വനമായതുകൊണ്ട് ഇതിനകത്ത് അനാവശ്യക്കാരികൾ നടക്കും. അങ്ങനെ അനാവശ്യത്തിന് വേണ്ടി മാത്രം വരുന്ന ഇവളുമാരെ, ഇവളുമാരെ അല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാതെ ഇവളുമാരെ അയ്യപ്പനെ കാണാനും തൊഴുതാനും വരുന്നതല്ലെന്നുള്ളവരെ ഞാൻ ഫസ്റ്റമാക്കി പറഞ്ഞേക്കാം. അയ്യപ്പനെ കാണാൻ വേണ്ടി ആ നാമത്തിൽ പറഞ്ഞ് വരുന്നവളുമാരൊന്നും അനാവശ്യത്തിന് വേണ്ടി വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ജനങ്ങൾ ഈ കണ്ട കോടാനുകൂടി ജനങ്ങൾ അയ്യപ്പനെ വിശ്വസിച്ച് കയറുന്നുണ്ട്. ഇപ്പൊ ഈ പെണ്ണുങ്ങൾ ഇത്ര ഒരു തീരുമാനം എടുത്തെടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണുങ്ങൾ മാത്രമേ അയ്യപ്പനെ കാണാൻ കയറുന്നുള്ളൂ. അതുകൊണ്ട് ഇവളുമാർക്ക് മറ്റൊരു കാര്യങ്ങൾ ഇവളുമാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അനാവശ്യം.